ഹായ് ദോസ് നമസ്കാര്. അവതാർ നട്ടുറവുകളുടെ മറ്റൊരു സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ലൈംഗിക വീഴ്ചയ്ക്ക് ശേഷം ലിംഗം കഴുകണോ? ലിംഗം വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യമെന്ത്? എങ്ങനെ വൃത്തിയാക്കാം? ദോസ്തോ, ലൈംഗികതയെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചുമുള്ള നമ്മുടെ സെഷനുകൾക്ക് നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനങ്ങൾക്കും സപ്പോർട്ടിനും ഹൃദയം നിറഞ്ഞ നന്ദി. തുടർന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഷെയർ ചെയ്തും സഹകരിക്കുവാൻ ഇവരോടും താല്പര്യപ്പെടുകയാണ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുൻപും ശേഷവും ലിംഗം കഴുകി വൃത്തിയാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ലൈംഗിക ബന്ധത്തിന് ശേഷം ശാരീരിക സ്രവങ്ങൾ ലിംഗത്തിൽ നിന്ന് കഴുകിക്കളയേണ്ടത് അത്യാവശ്യമാണ്. ഇവ മൂലം ബാക്ടീരിയ അണുബാധ ഉണ്ടാവാം. പ്രത്യേകിച്ച് ഇവ ഉണങ്ങുന്ന അവസരത്തിൽ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് തുടയ്ക്കുന്നത് സാധാരണ രീതിയിൽ പ്രയോജനം ചെയ്യില്ല. സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക തന്നെ വേണം. നല്ലൊരു ശതമാനം ആൾക്കാരും ലൈംഗിക ബന്ധത്തിന് ശേഷം തങ്ങളുടെ ലൈംഗിക അവയവങ്ങൾ കഴുകി വൃത്തിയാക്കുവാൻ മെനക്കെടാറില്ല. വളരെ ദൂരവ്യാപകമായ ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ശീലമാണിത്. ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ വളരെ കൃത്യമായി തങ്ങളുടെ ലൈംഗിക അവയവങ്ങൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടതും ശരിയായ രീതിയിൽ എങ്ങനെയാണ് ലിംഗം വൃത്തിയാക്കേണ്ടത് എന്നും മറ്റും മാതാപിതാക്കൾ പറഞ്ഞ് മനസ്സിലാക്കുക തന്നെ വേണം. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ലിംഗം വൃത്തിയാക്കുന്നത് ലൈംഗികജന്യ രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത കുറയ്ക്കുന്നതാണ്. ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളെ പോലെ ലിംഗവും കഴലിയും പ്രശ്നങ്ങളും വൃത്തിഹീനമാകാം. ഈ പ്രദേശങ്ങളിൽ ധാരാളം വിയർപ്പ് ഗ്രന്ഥികൾ ഉള്ളതിനാൽ ഇവിടെ മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ വിയർപ്പ് ഉത്പാദിപ്പിക്കപ്പെടുന്നു. ജനനേന്ദ്രിയ ഭാഗം മലദ്വാരത്തിന് അടുത്തായതിനാൽ വിസർജ്യത്തിൽ നിന്നുള്ള ബാക്ടീരിയകൾ പടരാനുള്ള സാധ്യതയും കൂടുതലാണ്. ജനനേന്ദ്രിയ ഭാഗത്ത് രോഗങ്ങൾ ഉള്ളതിനാൽ വിയർപ്പ് തങ്ങി നിൽക്കുന്നത് ബാക്ടീരിയകൾക്കും ഫംഗസുകൾക്കും വളരാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു. അഗ്രചർമ്മത്തിനടിയിൽ സ്മെക്മ അടിഞ്ഞുകൂടുന്നത് വഴി ലിംഗാഗ്രത്തിൽ വീക്കം, അതായത് ബലനൈറ്റിസ്, അഗ്രചർമ്മത്തിൽ പോസ്തിറ്റിസ് എന്ന ഇൻഫ്ലാമേഷൻ എന്നിവയ്ക്ക് കാരണമാകാറുണ്ട്. ഇനി ലിംഗം കഴുകി വൃത്തിയാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ശക്തി കുറഞ്ഞ വീര്യം കുറഞ്ഞ സോപ്പ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. കാരണം മിക്ക ബാത്തിങ് സോപ്പുകളിലും രാസപദാർത്ഥങ്ങളും സുഗന്ധ ലേപനങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇവ ലിംഗത്തിലെ മൃദുല ചർമ്മത്തിൽ അലർജികൾ ഉണ്ടാക്കിയേക്കാം. അത്തരത്തിൽ അലർജിയുള്ളവർ തീർച്ചയായിട്ടും ഡോക്ടറുടെ ഉപദേശപ്രകാരമായിരിക്കണം സോപ്പുകൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇനി സാധാരണഗതിയിൽ ലിംഗം എങ്ങനെയാണ് വൃത്തിയാക്കുന്നതെന്ന് നോക്കാം. വീര്യം കുറഞ്ഞ സോപ്പ് കയ്യിൽ നന്നായി പതപ്പിച്ചതിന് ശേഷം ലിംഗത്തിലും വൃഷണത്തിലും പുരട്ടുക എന്നതാണ് ആശാസ്യം. ഡയറക്റ്റ് സോപ്പ് ലിംഗത്തിൽ തേച്ചു പിടിപ്പിക്കരുത്, പുരട്ടരുത്. കൈകളിൽ സോപ്പ് പതപ്പിച്ചതിന് ശേഷമാവണം ലിംഗത്തിലും വൃഷണത്തിലും പുരട്ടേണ്ടത്. അഗ്രചർമ്മത്തിനടിയിലുള്ള ഭാഗം ഉറപ്പായും വൃത്തിയാക്കേണ്ടതാണ്. സ്വാഭാവിക രീതിയിൽ അഗ്രചർമ്മം കഴിയുന്നത്ര പിന്നിലേക്ക് നീക്കുക. അഗ്രചർമ്മം സ്വാഭാവിക പരിധിക്കപ്പുറത്തേക്ക് നീക്കാൻ ശ്രമിക്കുന്നത് ലിംഗത്തിന് പരുക്ക് പറ്റുന്നതിനും മുറിവുണ്ടാകുന്നതിനും മറ്റും കാരണമാകും. അഗ്രചർമ്മത്തിനടിയിൽ സോപ്പ് പുരട്ടിയ ശേഷം നല്ല രീതിയിൽ ജലം ഉപയോഗിച്ച് കഴുകുകയും ഏതെങ്കിലും അവശിഷ്ടങ്ങൾ തങ്ങിനിൽപ്പുണ്ടെങ്കിൽ വൃത്തിയാക്കുകയും ചെയ്യുന്നത് ശീലമാക്കേണ്ടതാണ്. അതിനുശേഷം അഗ്രചർമ്മം പഴയ രീതിയിലാക്കുക. തന്നെയുമല്ല, ബാത്റൂമിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഫ്രഷ് ആകുമ്പോൾ മൂത്രമൊഴിച്ചാലും മലശോധനയ്ക്ക് ശേഷവും സ്ത്രീയായാലും പുരുഷനായാലും തങ്ങളുടെ ലൈംഗിക അവയവം ലിംഗമായാലും യോനിയായാലും ശുദ്ധജലം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കേണ്ടത് ഒരു ശീലമാക്കിയെടുക്കേണ്ടതാണ്. അത് അത്യാവശ്യവുമാണ്. ഇനി അഗ്രചർമ്മമില്ല എങ്കിൽ കൂടി ലിംഗാഗ്രത്തിലെ ബാക്ടീരിയയും വീർപ്പും മറ്റ് അവശിഷ്ടങ്ങളും തങ്ങി നിൽക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ലിംഗാഗ്രം വൃത്തിയായി കഴുകേണ്ടത് ഒരു അത്യാവശ്യ ഘടകമാണ്, ശീലമാക്കേണ്ടതാണ്. ലിംഗം വൃത്തിയാക്കിയ ശേഷം ഒരു മൃദുവായ ടവൽ ഉപയോഗിച്ച് അഗ്രചർമ്മത്തിന് അടിവശവും ലിംഗവും വൃഷ്ണസഞ്ചിയും തോർത്തി ഉണക്കുക. വളരെ മൃദുവായി വേണം ഇത് ചെയ്യേണ്ടത്. അതേസമയം ഈർപ്പരഹിതമാവുന്നു എന്ന് ഉറപ്പാക്കുകയും വേണം. ജനനേന്ദ്രിയ ഭാഗങ്ങളിൽ ഈർപ്പം കെട്ടി നിൽക്കുന്നത് ഈസ്റ്റ് പോലെയുള്ള അണുബാധകൾക്ക് കാരണമാകും. തന്നെയുമല്ല, ലിംഗം വൃത്തിയാക്കുന്നതിന് ചില മുൻകരുതലുകൾ കൂടി ആവശ്യമാണ്. ജനനേന്ദ്രിയ ഭാഗങ്ങളിൽ പൗഡർ ഇടാറുണ്ട്. ലിംഗാഗ്രത്തിലും ചർമ്മത്തിനടിയിലും പൗഡർ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം പൗഡർ അഗ്രചർമ്മത്തിനടിയിൽ പ്രവേശിച്ചാൽ അത് അസ്വസ്ഥതയ്ക്കും ചൊറിച്ചിലിനും കാരണമാകാം. പൗഡർ മൂത്രനാളത്തിൽ പ്രവേശിക്കാനിടയായാലും ഇത് സംഭവിക്കാറുണ്ട്. തന്നെയുമല്ല, പൗഡർ സ്ത്രീകളിലെ അണ്ടാശയ ക്യാൻസറിന് കാരണമാകുന്നു എന്ന് അടുത്തിടെ നടന്ന ഒരു പഠനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത്, നിങ്ങൾ ലിംഗത്തിൽ പൗഡർ ഇട്ട ശേഷം ഒരു സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അവർക്ക് അണ്ടാശയ ക്യാൻസറുമായി ബന്ധപ്പെട്ട അപകട സാധ്യത കൂട്ടുകയാണ് ചെയ്യുന്നത്. ജനനേന്ദ്രിയ ഭാഗത്തെ രോമങ്ങൾ മുറിച്ചു മാറ്റേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. രോമങ്ങൾ വളർന്നു നിൽക്കുന്നത് മൂലം വിയർപ്പും എണ്ണയും മൃതകോശങ്ങളും അടിഞ്ഞുകൂടുന്നതിനും അതുവഴി അണുബാധ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. രോമങ്ങൾ വെട്ടി നിർത്തുന്നത് അണുബാധയ്ക്കുള്ള സാധ്യത കുറയ്ക്കും. ജനനേന്ദ്രിയ ഭാഗങ്ങൾ
ഷേവ് ചെയ്യുന്നത് ചിലർക്കെങ്കിലും റേസർ അലർജിക്കും മറ്റും കാരണമായേക്കാം. അതിനാൽ രോമങ്ങൾ വെട്ടിനിർത്തുന്നതാണ് കൂടുതൽ അനുയോജ്യം. അടിവസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും ഒരു അടിവസ്ത്രം ഒന്നിൽ കൂടുതൽ ദിവസം ധരിക്കാൻ പാടില്ല. അടിവസ്ത്രങ്ങൾ കഴുകി അത് മറച്ചിട്ട് വെയിലത്ത് തന്നെ ഉണക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. തന്നെയുമല്ല ഈർപ്പത്തോടെയുള്ള അടിവസ്ത്രങ്ങൾ ഒരു കാരണവശാലും ധരിക്കാൻ പാടില്ല. അത് അണുബാധയിലേക്കും ചൊറിച്ചിലേക്കും മറ്റു പല പ്രശ്നങ്ങളിലേക്കും നിങ്ങളെ നയിച്ചേക്കാം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വൃത്തിയായും ഹൈജീനായും സൂക്ഷിക്കേണ്ട ഭാഗമാണ് നമ്മുടെ ലൈംഗിക അവയവങ്ങൾ. അതിൻ്റെ ഗുണം നമ്മുടെ ജീവിതത്തിലുടനീളം നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഈ സെഷൻ ഏവർക്കും പ്രയോജനകരമാകുമെന്ന് കരുതുന്നു. ശുക്രിയ. ഫിർമി ലങ്കി. ബൈ ബൈ.